സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ സ്വകാര്യ വാഹനങ്ങൾ നിലയ്ക്കലിൽ കഴിഞ്ഞ വർഷം മുതൽ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വർഷം ഹൈക്കോടതി ഇപ്പോൾ അല്പം മുമ്പ് ഒരു നിരീക്ഷിച്ചിരിക്കുന്നു. കാരണം നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് ഭക്തജനങ്ങളുടെ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാമെന്ന തരത്തിലേക്കുള്ള ഒരു അനുകൂലമായ നിലപാട് ഭക്തർക്കും അതേപോലെ തന്നെ പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാമെന്ന തരത്തിലേക്ക് ഭക്തർക്ക് വളരെ ഉപകാരപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു ഒരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നു. ഈ ഉത്തരവ് ഇന്നു മുതൽ സന്നിധാനത്ത് നിലയ്ക്കലിൽ നിന്ന് നടപ്പാക്കിയേക്കും. കാരണം നിലയ്ക്കലിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇനിയും വാഹനങ്ങൾ തിക്കി തിരുക്കി പാർക്ക് ചെയ്യേണ്ടതില്ല. അവിടെ നിന്ന് ചെയിൻ സർവീസ് KSRTCയിൽ കയറി പമ്പയിലേക്ക് എത്തേണ്ട ആ ഒരു വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് അയ്യപ്പ ഭക്തർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനുഭവിച്ചിരുന്നു. എന്നാൽ അതിനൊരു ആ ഒരു കഷ്ടപ്പാട് അയ്യപ്പ ഭക്തരുടെ ആ ഒരു ബുദ്ധിമുട്ട് ദുരിതം കണ്ട് ഹൈക്കോടതി ആ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഭക്തർ എത്തുന്ന സ്വകാര്യ വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടാമെന്നത്. അപ്പോൾ ഈ പമ്പയിൽ അവരെ ഭക്തജനങ്ങളെ ഇറക്കി വിട്ടതിന് ശേഷം തിരികെ നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സന്നിധാനത്ത് അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടന കാലത്ത് അനുവർത്തിച്ചിട്ട് പോയിരുന്ന കീഴ്വഴക്കം. എന്നാൽ കഴിഞ്ഞ തവണ യുവതീ പ്രവേശന വിഷയവുമായി വിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ ചില കടുംപിടുത്തങ്ങൾ സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നു. ഭക്തർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടാക്കിയത്. ചെറുവാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി പ്രസന്നകുമാർ നൽകിയ ഹർജിയിലാണ് കോടതി ഇപ്പോൾ അനുകൂലമായ ഒരു നടപടി എടുത്തിരിക്കുന്നത്. ശബരിമലയിൽ ദർശനത്തിനെത്തുന്നവരുടെ ചെറുവാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടാനാകില്ലെന്ന് പോലീസ് നിലപാടെടുത്തിരുന്നു. അപ്പോൾ പോലീസിന് ഈ ആ കാര്യത്തിൽ പോലീസിൻ്റെ ഒരു നിലപാടിനെ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. മുമ്പ് പാർക്കിംഗ് അനുവദിച്ചിരുന്ന പമ്പ ഹിൽടോപ്പ് മേഖലകളെല്ലാം പ്രളയത്തെ തുടർന്ന് തകർന്ന നിലയിലാണെന്നറിയിച്ച് പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് കോടതിയെ സമീപിച്ചിരുന്നു അറിയിച്ചിരുന്നു. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ പാർക്കിംഗ് അനുവദിക്കാനാവില്ല. നിലയ്ക്കൽ പമ്പ റൂട്ടിലെ വാഹന നിയന്ത്രണത്തിലുള്ള അധികാരം പോലീസിന് ആവശ്യമാണ്. പമ്പയിലേക്ക് വാഹനങ്ങൾ അനുവദിക്കുന്നത് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുമെന്നും പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് നൽകിയ പ്രസ്താവന ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്ന് സർക്കാർ ഒരു നിലപാടെടുത്തിരുന്നു. ഈ നിലപാട് അതായത് സർക്കാർ നിലപാട് വ്യക്തമാക്കട്ടെ എന്നും കോടതി ആ തരത്തിൽ ഒരു നിലപാട് തന്നെ എടുത്തിരിക്കുന്നു. സർക്കാരിൻ്റെ നിലപാടിനൊപ്പം തന്നെ കോടതി ആ നിലപാടെടുത്തിരിക്കുന്നു. ഇതനുസരിച്ചാണ് ഹർജി ഇന്ന് പരിഗണിക്കവേ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ട്. തങ്ങൾക്ക് പ്രശ്നമില്ല, പോലീസിൻ്റെ നിലപാടല്ല തങ്ങളുടേതെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഈ നിലപാടിനെ ഹൈക്കോടതി അംഗീകരിച്ചു. ഒപ്പം തന്നെ ഭക്തരുടെ ദുരിതം ബുദ്ധിമുട്ട് കാരണം നിലയ്ക്കൽ അവിടെ നിന്ന് പമ്പയിലേക്ക് വീണ്ടും KSRTCയുടെ ചെയിൻ സർവീസിനെ ആശ്രയിക്കുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയ ഒരു തീർത്ഥാടനമാണ്. ദുരിത കഷ്ടപ്പാടിൻ്റെ തീർത്ഥാടന കാലമായിരുന്നു കഴിഞ്ഞ വർഷം. എന്നാൽ ആ ഒരു ദുരിതം ബുദ്ധിമുട്ട് സർക്കാരിൻ്റെ ഒരു കടുംപിടുത്തത്തിന് മുകളിൽ ഹൈക്കോടതി ഭക്തർക്കൊപ്പം നിന്നിരിക്കുന്നു. ഭക്തരുടെ ചെറുവാഹനങ്ങൾ പമ്പയിലേക്ക് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് കടത്തിവിടുന്നു. അവിടെ നിന്ന് ഭക്തരെ അവിടെ ഇറക്കിയതിന് ശേഷം ഈ വാഹനങ്ങൾ തിരികെ നിലയ്ക്കലിൽ വന്ന് പാർക്ക് ചെയ്യണമെന്ന ഒരു നിലപാടാണ് ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. ഈ ഉത്തരവ് ഇന്നു മുതൽ തന്നെ നടപ്പിലായേക്കും.